ഹായ്, ഞാൻ സുബിൻ മിയ. നിങ്ങളിൽ പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പലർക്കും റീഫണ്ടും ആയിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് റീഫണ്ടിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ റീഫണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് മെത്തേഡുകളാണുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ ഇൻകം ടാക്സ് റീഫണ്ട് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് tin.tin.nsdl എന്നുള്ളൊരു സൈറ്റിന്റെ ലിങ്ക് ആയിരിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതിന് ശേഷം കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങളുടെ റെലവന്റ് അസസ്മെന്റ് ഇയർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് അസസ്മെന്റ് ഇയറിൽ റീഫണ്ട് ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അതിനുശേഷം നിങ്ങളൊരു ക്യാപ്ചർ കോഡ്, താഴെയുള്ള ഒരു ക്യാപ്ചർ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്തതിന് അതിനുശേഷം പ്രൊസീഡ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റീഫണ്ടിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തതിന്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് അത് January 13, 2021 ആ റീഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻഡിങ് വിത്ത് 8332 എന്നുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കാണ് അത് റീഫണ്ട് വന്നിരിക്കുന്നത്. ഇൻകം ടാക്സ് റീഫണ്ട് ക്രെഡിറ്റ് ചെയ്തപ്പോൾ അതിൽ NRA ആയതുകൊണ്ട് സെക്ഷൻ 195 പ്രകാരം TDS പിടിച്ചിട്ടുണ്ട് എന്നുകൂടി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ tin.tin.nsdl എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. റീഫണ്ട് അപ്രൂവ്ഡ് അല്ലെങ്കിൽ അതിന് അങ്ങനെ കാണിക്കും, റീഫണ്ട് ഇതുവരെ സാങ്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത NSDL-ന്റെ ഓപ്ഷനിൽ നമുക്ക് എത്രയാണ് റീഫണ്ട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അതിൽ അവൈലബിൾ അല്ല. അത് എങ്ങനെ കാണാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ ലോഗിനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. നിങ്ങളുടെ ലോഗിൻ ID പാസ്വേഡ് വെച്ചുകൊണ്ട് ഇൻകം ടാക്സിലേക്ക് ലോഗിൻ ചെയ്യുക. അതിൽ ഡാഷ് ബോർഡിൽ വ്യൂ റിട്ടേൺസ് ആൻഡ് ഫോംസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ഇൻകം ടാക്സ് റിട്ടേണുകളുടെയും സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ലാസ്റ്റ് കോളത്തിൽ സ്റ്റാറ്റസ് എന്നുള്ളത് ITR പ്രോസസ്ഡ് എന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ എക്നോളജ്മെന്റ് നമ്പർ സ്റ്റാറ്റസിന് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള എക്നോളജ്മെന്റ് നമ്പർ 15-digit നമ്പർ ഉണ്ട്, നിങ്ങൾ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തത് മുതൽ ഇതുവരെയുള്ള പ്രോസസ്സിന്റെ സ്റ്റേജ് എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ITR ഫയൽ ചെയ്തേക്കുന്നത് 3/10/2020 നിങ്ങൾ ഇ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ITR 19/11/2020 നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ പ്രോസസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് റീഫണ്ട് ആയിട്ട് നിൽക്കുന്നത് 19,587 ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടി 134 ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. 19,720 ആണ് നിങ്ങളുടെ റീഫണ്ട് എമൗണ്ടിന്റെ ടോട്ടൽ വിത്ത് ഇൻട്രസ്റ്റ് അടക്കം വരുന്നത്. അത് November 24, 2020 അത് എൻകാഷ് ചെയ്തിട്ടുണ്ട്. അതിന് മോഡ് ഓഫ് പേയ്മെന്റ് കാണിക്കുന്നത് DCS ആണ്, അതായത് നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, എത്ര രൂപയാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് എന്നുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് ലോഗിനിൽ കൂടെ അറിയാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ റീഫണ്ട് ഹാസ് ബീൻ എൻകാഷ്ഡ് എന്നുള്ള അവസാനത്തെ ആ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, അതിന് പകരം റീഫണ്ട് ഹാസ് ബീൻ ഫെയിൽഡ് ഡ്യൂ ടു ഇൻകറക്റ്റ് ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഇൻകറക്റ്റ് IFSC എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് സാങ്ഷൻഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ IFSC നമ്പർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സുകാർക്ക് നിങ്ങളുടെ റീഫണ്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് റീഇഷ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻകം ടാക്സിന്റെ തന്നെ ലോഗിനിൽ മൈ അക്കൗണ്ടിൽ സർവീസ് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം റിക്വസ്റ്റ് കാറ്റഗറിയിൽ റീഫണ്ട് റീഇഷ്യൂ സബ്മിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, അതായത് ഇൻകം ടാക്സിന് റീഫണ്ട് ഫെയിലിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റീഫണ്ട് റീഇഷ്യൂ കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കുക. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ അതല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ റീഫണ്ട് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റീഫണ്ട് ഡിലേ ആവുന്നത്,
നമ്മൾക്ക് റീഫണ്ട് പെട്ടെന്ന് ലഭിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചാനലിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഇതുപോലെ ഇൻകം ടാക്സും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.